സ്വപ്ന സുരേഷിനെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യുന്നത് മൊബൈൽ ഫോൺ പരിശോധന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം. സ്വപ്നയിൽ നിന്ന് NIA പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലെ വിവരങ്ങൾ കോപ്പി ചെയ്യാൻ തിരുവനന്തപുരത്തെ സെൻട്രൽ ഫോറൻസിക് ലാബിലാണ് ED നൽകിയിരിക്കുന്നത്. കോടതിയുടെ അനുമതിയോടെയാണ് NIA കസ്റ്റഡിയിലുള്ള മൊബൈൽ ഫോൺ ED വിട്ടുകിട്ടിയത്. ഈ ആഴ്ച വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഫോണിലെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിന് NIA കൈമാറിയിരുന്നില്ല. ഉന്നതരെയടക്കം ഒട്ടേറെ പേരെ സ്വപ്ന സുരേഷ് നിരന്തരം ഫോൺ വിളിച്ചിരുന്നതായി NIA തെളിവ് ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രി കോൺസുലേറ്റിലെ ഉന്നതർ അടക്കമുള്ളവർക്കെതിരായ തെളിവുകൾ തൻ്റെ മൊബൈലിൽ ഉണ്ടെന്നും സ്വപ്ന ED പറഞ്ഞിരുന്നു. ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ മൊബൈൽ ഫോൺ അനിവാര്യമാണ്. 2020 ജൂലൈയിൽ ബംഗളൂരിൽ നിന്ന് സ്വപ്നയെ അറസ്റ്റ് ചെയ്ത NIA 6 മൊബൈൽ ഫോണുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ED അന്വേഷണം ഏറ്റെടുത്തപ്പോൾ 2018 മുതലുള്ള ഫോൺ രേഖകളാണ് ലഭിച്ചത്. സ്വപ്നയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് 2016-17 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ NIA പിടിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കിയത്. ഈ ഫോണിലെ വിവരങ്ങൾ NIA ശേഖരിച്ചിരുന്നു. ഇതിൽ ചില സുപ്രധാന വീഡിയോകൾ അടക്കം ഉണ്ടെന്നാണ് സ്വപ്ന പറയുന്നത്. അതുപോലെ ഷാജ് കിരണൻ്റെ മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ഷാജ് കിരൺ തൻ്റെ മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറി. താനുമായി നടത്തിയ ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്താണ് സ്വപ്ന മാധ്യമങ്ങൾക്ക് നൽകിയതെന്നാണ് ഷാജ് കിരൺ ആരോപിക്കുന്നത്.